ഫ്ളാഗ് ഓഫിന് മുന്നോടിയായി വന്ദേഭാരതിൽ അല്പസമയത്തിനകം മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവരും ആദ്യ യാത്രയിലുണ്ടാകും. മുഹമ്മദ് കൗസർ ചേരുന്നുണ്ട്. കൗസർ, അക്കൂട്ടത്തിൽ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. മാധ്യമപ്രവർത്തകരുടെ ഒരു സംഘം ആദ്യം ഈ യാത്ര അല്ല തീവണ്ടിക്കകത്ത് കയറുന്നുണ്ട്. അതിലുണ്ട് കൗസറും. നേരത്തെ കുട്ടികളൊക്കെ നിൽക്കുന്നത് കണ്ടു. ഇപ്പോൾ ക്യൂ നിൽക്കുന്ന ജീവനക്കാരാണോ? വിവരങ്ങൾ തീർച്ചയായിട്ടും പി ജി. ഈ ആദ്യ യാത്രാ സംഘത്തിലുള്ള ടിക്കറ്റുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ക്യാമറാമാൻ അക്ഷയുടെയും എൻ്റെയും അതായത് ഇവിടുന്ന് കാസർഗോഡ് വരെ പോകാൻ നമുക്ക് അവസരമുണ്ട്. പക്ഷേ നമ്മളെല്ലാം മാധ്യമപ്രവർത്തകരും കൂടെ ചേർന്ന് തീരുമാനിച്ചത് നമ്മൾ കോഴിക്കോട് വരെ പോയാൽ മതി എന്നാണ് തീരുമാനിച്ചത്. അവിടെ നിന്ന് പ്രത്യേക ട്രെയിനൊക്കെ നമുക്ക് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വിവിധ റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ ഈ വന്ദേഭാരത് ട്രെയിനിൻ്റെ അകത്തേക്ക് കയറുവാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഇതിന് തൊട്ട് മുമ്പ് ഈ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ അതായത് ഈ വന്ദേഭാരത് എക്സ്പ്രസിനെ കുറിച്ച് എസ് എ കോമ്പറ്റീഷൻ ചിത്രരചന മത്സരങ്ങളിലൊക്കെ വിജയികളായ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളെ ട്രെയിൻ കാണുവാൻ വേണ്ടി ഈ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ക്യൂ നിൽക്കുന്നത് റെയിൽവേ ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ റെയിൽവേ ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അടക്കം മാധ്യമപ്രവർത്തകരും അടക്കം നമ്മളടക്കം 200 മാധ്യമപ്രവർത്തകർക്കാണ് ഈ സുവനീർ ടിക്കറ്റിന്റെ പാസ് നൽകിയിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമപ്രവർത്തകരുണ്ട്, പത്രക്കാരുണ്ട്. അങ്ങനെ മാധ്യമപ്രവർത്തകരും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അടക്കമുള്ള ആളുകൾക്കാണ് ഉദ്ഘാടന ഓട്ടത്തിൽ ഈ ട്രെയിനിനകത്ത് കയറുവാനും പ്ലാറ്റ്ഫോമിനകത്ത് കയറി ട്രെയിനിന്റെ അകത്ത് കാണുവാനൊക്കെ അവസരമുള്ളത്. എന്തായാലും 10:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു ഈ തിരുവനന്തപുരത്തിനും കാസർഗോഡിനും ഇടയിൽ 6 സ്റ്റോപ്പുകളാണ് ഉള്ളത്. ഉദ്ഘാടന ഓട്ടത്തോടനുബന്ധിച്ച് ഈ 2 സ്റ്റേഷനുകൾക്കിടയിൽ 14 സ്റ്റേഷനുകളിൽ ഇന്ന് ഈ ട്രെയിൻ നിർത്തുന്നുണ്ട്. വിവിധ സ്റ്റേഷനുകൾ അതായത് നേരത്തെ സ്റ്റോപ്പുകളില്ലാത്ത ഈ ചെങ്ങന്നൂരും കായംകുളത്തും അതേപോലെ തന്നെ തിരൂരും അടക്കം തിരുവല്ലയും അടക്കം തലശ്ശേരി പയ്യന്നൂർ അടക്കം വിവിധ സ്റ്റേഷനുകളിൽ ട്രെയിനിന് സ്വീകരണം നൽകുന്നുണ്ട്. അവിടെ നിന്നൊക്കെ വിദ്യാർത്ഥികൾ ട്രെയിനിനകത്ത് കയറി സമയം ചെലവഴിച്ച് ട്രെയിനിലെ കാഴ്ചകളൊക്കെ കാണുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ജനപ്രതിനിധികൾക്കടക്കം ഈ ട്രെയിനിനകത്ത് കയറുന്നതിനുള്ള അവസരവും ടിക്കറ്റും ഒക്കെ റെയിൽവേ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഉദ്ഘാടന ഓട്ടം വലിയൊരു സംഭവമായി ആഘോഷമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സുരക്ഷാ പരിശോധനയൊക്കെ നടത്തി ആളുകളെ കയറ്റിവിടുകയാണ്. ഇന്നെന്തായാലും റെഗുലർ സർവീസ് ഇല്ല. ഇന്നിപ്പോൾ 10:30 പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത ശേഷം ഒരു 8:30 മണിയോടുകൂടി ഈ ട്രെയിൻ കാസർഗോഡേക്ക് എത്തുന്നുണ്ട്. ഈ 14 സ്റ്റേഷനുകളിലും 2 മിനിറ്റ് ഇടവേളയായിരിക്കും. ധാരാളം സ്കൂൾ കുട്ടികൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികളുമായിട്ട് പ്രധാനമന്ത്രിയുടെ ഇന്ററാക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? 20 മിനിറ്റ് അദ്ദേഹം ഉണ്ട് അവിടെ. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് റെഗുലർ സർവീസ് തുടങ്ങും. വ്യാഴാഴ്ച ട്രെയിനിന് വന്ദേഭാരത് എക്സ്പ്രസിന് സർവീസ് ഇല്ല. അതുകൊണ്ട് വെള്ളിയാഴ്ചയായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കുള്ള ആദ്യ ഓട്ടം.